യിലെ മരുന്ന് സംഭരണശാലയിലെ തീപിടുത്തത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു തകർന്ന കെട്ടിടത്തിന് ഫയർഫോഴ്സിന്റെ എൻഒസി ഇല്ലായിരുന്നുവെന്ന് ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യ പറഞ്ഞു കൊല്ലത്തും തിരുവനന്തപുരത്തും സമാന രീതിയിൽ തീപിടുത്തമുണ്ടായത് അവിശ്വസനീയമാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു അട്ടിമറി സാധ്യത ഇപ്പോൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എം ജീവൻ ബാബുവും പറഞ്ഞു തീപിടുത്തത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഉയരുന്നത് കെട്ടിടം പിന്നിൽ അടിമുടി ദുരൂഹതയെന്നാണ് ഫയർഫോഴ്സ് മേധാവി ബി പറയുന്നത് തീപിടുത്തമുണ്ടായാൽ അത് നിയന്ത്രിക്കാൻ വേണ്ട യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലായിരുന്നുവെന്ന് ഫയർഫോഴ്സ് മേധാവി പറഞ്ഞു കെട്ടിടത്തിന് എൻഒസി ഉണ്ടായിരുന്നില്ല അനധികൃത കെട്ടിടത്തിൽ ഇത്രയധികം മരുന്നുകൾ എങ്ങനെ സൂക്ഷിച്ചു എന്നതിലും അന്വേഷണം ഉണ്ടാകും എല്ലാ സ്ഥാപനങ്ങളിലും ഫയർ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയതായി ബി സന്ധ്യ പറഞ്ഞു ബ്ലീച്ചിങ് പൗഡർ ഈ വെള്ളം കഴിഞ്ഞാൽ അത് പുകയും അതുപോലെ അതിൽ ആൽക്കഹോൾ കലർന്ന എന്തെങ്കിലും വസ്തുക്കൾ ടച്ച് ചെയ്താലും തീ തീപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് ഒരുമിച്ച് സൂക്ഷിച്ചിരുന്നോണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വിശദമായ പരിശോധന നടത്തുമെന്ന് കേരള മെഡിക്കൽ കോർപ്പറേഷൻ എം ജീവൻ ബാബു പറഞ്ഞു അട്ടിമറി സംശയിക്കുന്നില്ല ബ്ലീച്ചിങ് പൌഡറിന്റെ ഗുണനിലവാരം അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ജീവൻ ബാബു പറഞ്ഞു ഒരു ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഫോറൻസിക് രീതിയിൽ നമ്മൾ ജസ്റ്റ് പോയി അന്വേഷിച്ചാൽ നമുക്ക് ചെയ്യാൻ കാരണം കെമിക്കൽ ഒരു ആവശ്യമുണ്ട് അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് പ്രതിപക്ഷം ഗൌരവമായ അന്വേഷണം വേണമെന്ന് ബി ഡി സതീശൻ ആവശ്യപ്പെട്ടു അഴിമതി തെളിവുകളാണ് കത്തിച്ചതെന്ന സംശയം പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചു അപ്പോൾ ഗുരുതരമായ കൃത്യവിലോപം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് കൊല്ലത്തൊരു തീപിടുത്തം ഉണ്ടായി വീണ്ടും തുടർച്ചയായി തിരുവനന്തപുരത്ത് തീപിടുത്തം ഉണ്ടാകുന്നതിന് പിന്നിൽ ഉള്ള കാര്യങ്ങളെ ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടായേക്കും തിരുവനന്തപുരം